हेलो फ्रेंड्स एंटे ड्रोन टेक यूट्यूब चानल स्वागत अब या यूट्यूब चानलोड पर ड्रोणस ए टू जेड क्यों ड्रोणस फु इंफर्मेश अगर रूल्स आगुलेन अगर ओर इंफर्मेशन ऐसे ड्रोणस एने पर यूट्यूब चानलोड परचय पड़ूँ अब चौदह ए ड्रोणस ഞങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാകാം ഈ കല്യാണത്തിന് ഷൂട്ട് ചെയ്യുന്ന ഡ്രോൺസ് അതുപോലെ കുട്ടികൾ കളിക്കുന്ന ഡ്രോൺസ് ഇപ്പോൾ ഉള്ളതാണ് ഈ പോലീസുകൾ മറ്റേ ആൾക്കാരെ പുറത്തിറങ്ങി ആൾക്കാരെ പിടിക്കുന്ന ഡ്രോൺസ് അതൊക്കെ നിങ്ങൾ ഉണ്ടാവും പക്ഷേ ഡ്രോൺസ് പറഞ്ഞാൽ അതിനും പുറമേ ഉള്ള സ്റ്റേജുകൾക്കും എല്ലാ പർപ്പസിനും ഉപയോഗിക്കുന്നതാണ് ഡ്രോൺസ് പിന്നെ ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മാപ്പിംഗ് ഈ ലാൻഡ് മാപ്പിംഗ് സെക്ഷനിൽ ഉപയോഗിക്കുന്നുണ്ട് മിലിറ്ററി പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഫോട്ടോഗ്രാഫി നോർമലായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോട്ടോഗ്രാഫി ഉണ്ട് അങ്ങനെ ഒട്ടനേക ഒരു സ്റ്റേജുകളായിട്ട് ഇപ്പോൾ ഡ്രോൺസ് ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ ഡ്രോണ് മെയിനായിട്ട് ഓരോ ഏരിയകളിൽ ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞു അപ്പോൾ അതിലൊന്നാണ് അഗ്രികൾച്ചറിൽ അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും അഗ്രികൾച്ചറിലൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നുണ്ടാകാം അപ്പോൾ അഗ്രികൾച്ചർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പെസ്റ്റിസൈഡ്സ് അടിക്കാൻ ഉപയോഗിക്കുന്നില്ല നിങ്ങൾ ചില ഇൻസ്റ്റാഗ്രാമിൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ പെസ്റ്റിസൈഡ്സ് തളിക്കാൻ പിന്നെ ഉപയോഗിക്കുന്നത് അതിൻ്റെ വിളവായോ നോക്കാൻ മറ്റേ വളം അടിക്കാൻ ആയോ നോക്കാൻ അങ്ങനെ പല കാര്യത്തിനും അഗ്രികൾച്ചർ സെക്ടർ ഉപയോഗിക്കുന്നത് അതിന് റിമോട്ട് സെൻസിങ് ഈ റിമോട്ട് സെൻസിങ് ഉപയോഗിക്കുന്നത് ഒരു ഏരിയയുടെ മറ്റേ ഏരിയൽ ഫുട്ടേജ് തീർക്കാൻ അത് ഒരു ഗൂഗിൾ മാപ്പ് രൂപത്തിൽ വെച്ചാൽ ഗൂഗിൾ എർത്ത് രൂപത്തിലാക്കാൻ അതിനൊക്കെ റിമോട്ട് സെൻസിങ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ലാൻഡ് മാപ്പിംഗ് ഒരു ലാൻഡിൻ്റെ അളവെടുക്കാൻ അതിന് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ സർവൈലൻസിന് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ സർവൈലൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മറ്റേ ഈ പോലീസുകൾ ആൾക്കാർ പുറത്തിറങ്ങി നടക്കുന്നുണ്ടോ നോക്കാൻ ഉപയോഗിക്കുന്നത് അതൊക്കെ ഒരു സർവൈലൻസ് ഇതിൽ കിട്ടും പിന്നെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മിലിറ്ററി പർപ്പസ് ഈ യു എസ് മിലിറ്ററി അങ്ങനെ യൂറോപ്പ് രാജ്യങ്ങളിലെ യു എസ് രാജ്യങ്ങളിലും മിലിറ്ററിക്കാരൊക്കെ ഈ ഡ്രോൺസ് സർവൈലൻസിനായി ഉപയോഗിക്കുന്നുണ്ട് എന്നുവെച്ചാൽ അവരെ അതിർത്തികളിൽ ആൾക്കാർ വന്നിരിക്കണോ എന്നുവെച്ചാൽ നുഴഞ്ഞുകയറ്റക്കാരുണ്ടോ അതിനൊക്കെ ആൾക്കാർ ഇപ്പോൾ ഡ്രോൺസ് ഉപയോഗിക്കുന്നുണ്ട് ഇനിയും സെക്ടർ കൂടുകയുള്ളൂ കുറേ മറ്റേ അതിൻ്റെ സ്കോപ്പ് കൂടുകയുള്ളൂ ഇനിയും കുറേ എന്നുവെച്ചാൽ എല്ലാ ഏരിയയിലും ഈ ഡ്രോൺസിൻ്റെ സ്കോപ്പ് കൂടി വരികയുള്ളൂ ഇനിയിപ്പോൾ ഡ്രോൺ വരാൻ പോകുന്ന ഏറ്റവും വലിയ മേഖലയാണ് ഡെലിവറി കൊറിയർ സർവീസ് ഇപ്പോൾ ഇത് ആമസോൺ എന്ന വെബ്സൈറ്റ് ഈ ഡ്രോൺ ഡെലിവറിയിലുള്ള കുറേ കൺസെപ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു ഒരു ഡ്രോൺസ് വന്നിട്ട് ഫുൾ പാക്കേജ് അവരെ ഒരു പാക്കേജ് സർവീസ് കൊണ്ടുകൊടുക്കുക അങ്ങനത്തെ പല വന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ കൊറിയർ സർവീസ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഡി എച്ച് എൽ ആമസോൺ അങ്ങനത്തെ പല ഓൺലൈൻ സർവീസുകാരും ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞു അപ്പോൾ ഇനി വരാൻ പോകുന്ന ചിലപ്പോൾ പാക്കേജ് വരുന്ന ആൾക്കാർ കൊടുക്കുന്നില്ല ഡ്രോൺസ് നമ്മളെ വീടിൻ്റെ മേലെ കൊടുന്ന് വെക്കുക അങ്ങനെ അറൈവ് ചെയ്യുക അങ്ങനത്തെ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ കൺസെപ്റ്റ്സ് ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഏതൊക്കെ ഡ്രോൺസ് ആണ് നമുക്ക് പറ്റുകയെന്നൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞ അഗ്രികൾച്ചറിലെ മിലിറ്ററി മറ്റേ കൊറിയർ സർവീസ് ഒക്കെ ആകുമ്പോൾ അതൊക്കെ ഹൈലി എന്ന് വെച്ചാൽ നല്ല മറ്റേ വലിയ വിലയുള്ള നല്ല ലക്ഷക്കണക്കിന് രൂപയുള്ള വിലയുള്ള ഡ്രോൺസ് ആണ് എന്നുവെച്ചാൽ നല്ല പേലോഡ് എന്നുവെച്ചാൽ നല്ല കിലോ താങ്ങാൻ പറ്റുന്ന ഡ്രോൺസ് ആണ് പക്ഷേ ഞാൻ ഈ യൂട്യൂബ് ചാനൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന കൺസ്യൂമർ ആയിട്ടുള്ള എന്നുവെച്ചാൽ കുട്ടികൾക്ക് കളിക്കാനുള്ളതും പിന്നെ കുറച്ച് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ആയിട്ടുള്ളതും അങ്ങനത്തെ ആയിട്ടുള്ള ഡ്രോൺസാണ് ഞാൻ പരിചയപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാകും എങ്ങനെ ഡ്രോൺ പറത്തുകയെന്നൊക്കെ ചിലപ്പോൾ അത് എവിടെയും പോയി വീയൂലേ അങ്ങനെ ചിലപ്പോൾ എവിടെയും പോയി ഇടിച്ച് വീയൂലേ പറന്നാണ്ട് പോകില്ല അങ്ങനത്തെ സംശയം ഉണ്ടാവും അപ്പോൾ കുറേ സെഗ്മെൻറ്റ്സ് ഉണ്ട് ഡ്രോൺസ് കുട്ടികൾക്ക് ഡ്രോൺസ് ഉണ്ട് അത് ചെറിയ ഡ്രോൺസ് 3000 4000 ആ റേഞ്ചിൽ ഡ്രോൺസ് ഒക്കെ ഉണ്ട് അതൊക്കെ പറയുമ്പോൾ ജസ്റ്റ് നോർമൽ കുട്ടികൾക്ക് ജസ്റ്റ് ഒരു ഫണ്ണിനായിട്ട് കളിക്കാനുള്ളതാണ് അത് ചിലപ്പോൾ പറന്ന് പോകാം ഇടിച്ച് വീയാന്നൊക്കെ ചെയ്യും പക്ഷേ കുറച്ചും കൂടിയും ഒരു 30K എന്നുവെച്ചാൽ 30000 രൂപേൻ്റെ മേലെ അങ്ങനത്തെ ആ റേഞ്ചിലൊക്കെ ഉള്ള ഡ്രോൺസ് എന്നുവെച്ചാൽ ഫോട്ടോഗ്രാഫി ഡ്രോൺസ് ഒക്കെ ഉണ്ടാവും ബിൽറ്റ് ഇൻ GPS ഉള്ള അതൊക്കെ പറയുമ്പോൾ ഫുള്ളി ഓട്ടോണമസ് ആയിരിക്കും എന്നുവെച്ചാൽ GPS കൺട്രോൾഡ് പ്രിസൈസ് ലൊക്കേഷൻ എന്നുവെച്ചാൽ എവിടെ നിന്ന് പറത്തിയാലും എന്നുവെച്ചാൽ അതിനായിട്ടുള്ള സേഫ്റ്റി മെസ്സേജ് അതിൽ തന്നെ ഉറപ്പിച്ചിട്ടുണ്ടാവും നമ്മൾ അതിന് പറന്ന് ഫ്ലൈ ഓവർ ഒന്നും ഉണ്ടാവില്ല കാരണം GPS ഉണ്ട് അതിൻ്റെ എവിടെയാണ് എക്സാക്ട് ലൊക്കേഷൻ അതൊക്കെ നമുക്ക് തുടർച്ചയായി കിട്ടുന്ന മൊബൈൽ ആപ്സ് അങ്ങനെ എല്ലാം ഉണ്ട് അങ്ങനെ പറന്നു പോകുകയൊന്നുമില്ല പക്ഷേ ടോയ് ഡ്രോൺസ് അല്ല അത് നമ്മളെ കൺട്രോൾ ഇട്ട് നമ്മളെ റിമോട്ട് കൺട്രോൾ ഇട്ട് അത് പറന്നു പോകും അപ്പോൾ പറത്താനുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കോമൺ സെൻസ് മതി പഠിക്കാനുള്ള ജസ്റ്റ് ഒരു കുറച്ച് കാലത്തെ ഒരു പരിചയം മതി അത് പറത്താനുള്ളത് അപ്പോൾ ഞാൻ ഡ്രോൺസിനെ കുറിച്ചുള്ള പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കുണ്ടാവും ഈ മോഡൽ വാങ്ങിയാൽ അതെങ്ങനെ എന്നുവെച്ചാൽ കൺട്രോൾ ചെയ്യുക ഇങ്ങനെ നമ്മളിപ്പോൾ സാധനം ഓടിക്കുമ്പോൾ ഇങ്ങനെ പോയാലോ എന്നുവെച്ചാൽ നമ്മളെ കൈവിട്ട് പോയാലോ എന്നൊക്കെ ഉണ്ടാവും അപ്പോൾ ഇപ്പോഴത്തെ ഡ്രോൺസ് ഇപ്പോൾ നമ്മളെ ഫോട്ടോഗ്രാഫി ഉപയോഗിക്കുന്ന ഡ്രോൺസ് ആയാലും വലിയ ഡ്രോൺസ് ആയാലും അതിന് ഓരോ ഫീച്ചേഴ്സ് ഉണ്ട് ഇപ്പോൾ GPS ഇൻബിൽറ്റിനാണ് ഞാൻ പറഞ്ഞു അതിനർത്ഥം അത് നമ്മൾ പറത്തുമ്പോൾ അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കും നമ്മൾ മൊബൈലിലൂടെ ആ റിമോട്ടിലൂടെ നമുക്ക് അപ്ഡേറ്റ്സും തന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് അതിൻ്റെ എവിടെ നിൽക്കുന്ന ലൊക്കേഷനും എത്ര അതിൻ്റെ ഇൻഫോർമേഷൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കത് ലോസ് ആവുന്ന ഒരു പേടിയില്ല പിന്നെ അതിലൊരു പ്രത്യേക ഫംഗ്ഷൻ ഉണ്ട് റിട്ടേൺ ടു ഹോം RTH എന്ന് പറയും എന്നുവെച്ചാൽ നമ്മളിപ്പോൾ കൺട്രോൾ വിട്ടു അല്ലെങ്കിൽ നമ്മളെ ബാറ്ററി തീർന്നു പോയി ബാറ്ററി തീരാനായി
അല്ലെങ്കിൽ റിമോട്ട് കൺട്രോളും ഡ്രോണും അവർ സിഗ്നൽ വിട്ടു. അപ്പോൾ ഇവർക്ക് അറിയാം നമ്മൾ പൊന്തിച്ചത് എവിടുന്നാണ്. ഞാൻ പറഞ്ഞു ജി പി എസ് ഉണ്ടല്ലോ, അപ്പോൾ പൊന്തിച്ച് എവിടുന്നാൽ അവർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടേക്ക് എവിടുന്നാണ് പൊന്തിച്ചത് അവിടേക്ക് തന്നെ അത് തിരിച്ചു വരികയും ചെയ്യും. നമുക്ക് യാതൊരു പ്രശ്നമില്ലാതെ ആ ഡ്രോൺ തിരിച്ചു കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് പറന്നു പോകുക എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടുന്ന് നമുക്ക് പോയി കിട്ടി. പിന്നെ ഉള്ളത് ബാറ്ററി വീക്കാവ്, ബാറ്ററി കയ്യുക. ഇവ ഈ ഡ്രോൺസിലൊക്കെ പ്രത്യേക ഫ്ലൈറ്റ് ഇൻ്റലിജൻ്റ് ബാറ്ററി പറഞ്ഞ ഒരു പ്രത്യേകത ഉണ്ട്. എന്നുവെച്ചാൽ ഈ ബാറ്ററി തീരാനാകുമ്പോൾ തന്നെ എനിക്ക് തിരിച്ചു വരാനുള്ള ചാർജേ ഉള്ളൂ എന്ന് മുമ്പേ നമുക്ക് തരും. പിന്നെ നമ്മളത് കാണാതെ ഓടിക്കുമ്പോഴാണ് ഈ ഡ്രോൺസ് പറന്നു പോകുന്നത്. നമ്മൾ അവർ ആ ആപ്പ് പറയുന്ന അനുസരിച്ച് ആ ഡ്രോൺസ് നമ്മൾ നോക്കി നടത്തുകയാണെങ്കിൽ അത് തിരിച്ച് നമുക്ക് പൂർണ്ണതയോടെ നമുക്ക് തിരിച്ച് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ ഈ ഡ്രോൺസ് മെയിനായിട്ട് ഉപയോഗം കാരണം തന്നെ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള ഇടത്ത്. ഇപ്പോൾ നമുക്ക് നാട്ടിൽ കഴിഞ്ഞ വർഷമൊക്കെ പ്രളയം ഉണ്ടായി. പ്രളയം ഉണ്ടായപ്പോൾ ഒരാളത്തേക്ക് ഒരു സാധനം എത്തിക്കാനും പിന്നെ ആൾക്കാർക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലത്ത് ആൾക്കാരുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടും ഈ ഡ്രോൺസ് ഉപയോഗിച്ചിരുന്നു. കാരണം എല്ലായിടത്തും എയർ ആയിട്ടുള്ള നമുക്ക് ആകാശത്തിലൂടെ പറന്ന് അവിടേക്ക് ചെന്ന് എത്താം. അപ്പോൾ നമുക്ക് ആ വെള്ളത്തിലൂടെ നീന്തി ചെല്ലാനായിട്ടുള്ള ഏറ്റവും നല്ലത് അവിടെ ആളുണ്ടോ നോക്കാൻ വേണ്ടി, എന്നുവെച്ചാൽ അവിടെ ഒരു ജീവൻ ഉണ്ടോ നോക്കാൻ വേണ്ടി നമുക്ക് ചെല്ലാൻ ഡ്രോൺസ് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡ്രോൺസ് വളരെ ഒരു നല്ല കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പ്രളയ സമയത്ത് ഈ കെ സി ബി ലൈൻസിന് തകരാറ് സംഭവിച്ചപ്പോൾ ഈ ഡ്രോൺ വിട്ടിട്ടായിരുന്നു ഇത് നോക്കിയിരുന്നത്. ഇപ്പോൾ എവിടെയാണോ കമ്പി പൊട്ടിക്കിടക്കുന്നത് അവിടേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഡ്രോൺസ് ആയിരുന്നു. അതിനുവരെ നമുക്ക് ഒരു വളരെ ഒരു ഉപകാരപ്പെടമായിരുന്നു ഈ ഡ്രോൺസ്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഈ പ്രധാനമായിട്ട് ഡ്രോൺസ് ഏതൊക്കെയായിരുന്നു എന്നുവെച്ചാൽ ഡ്രോൺ കമ്പനികൾ നല്ല ബ്രാൻഡ് ഏതൊക്കെയാണ് അതൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇനി അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ വേൾഡിൽ ഡ്രോണുകൾ നിർമ്മിക്കുന്ന കുറേ കമ്പനികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മൂന്ന് കമ്പനികളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാണ് വേൾഡിൽ ലീഡിംഗ് ആയിട്ടുള്ള ഒരു നമ്പർ വൺ കമ്പനിയാണ് ഡി ജി ഐ എന്ന് പറഞ്ഞ കമ്പനി. അവിടെ തന്നെ ഏറ്റവും വില കുറഞ്ഞ ഡ്രോണാണ് ഡി ജി ഐ ടെല്ലോ. ദെൻ അതിനുശേഷം ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഒരു ഡ്രോണാണ് ഡി ജി ഐ മാവിക് മിനി. അവിടെ തന്നെ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയതും 250 grams താഴെ ഉള്ളതുമായ ഒരു ഡ്രോണാണ്. ദെൻ അവിടെ തന്നെ ഒരു ബിഗിനർ ലെവൽ എന്നറിയപ്പെടുന്ന ഡ്രോണാണ് ഡി ജി ഐ സ്പാർക്ക്. പിന്നെ ഡി ജി ഐ മാവിക് 2 Pro, മാവിക് 2 Zoom, അവിടെ തന്നെ പ്രൊഫഷണൽ സെഗ്മെൻറ്റിൽപ്പെട്ട പോർട്ടബിൾ ഡ്രോണാണ്. ദെൻ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഡ്രോണാണ് ഈ ഡി ജി ഐ ഫാൻഡം 4 എന്ന് പറഞ്ഞ സീരീസ്. നമ്മുടെ നാട്ടിലെ കല്യാണത്തിനും എല്ലാ വെഡിങ്ങിനും ഫോട്ടോഗ്രാഫിക്കും ഉപയോഗിക്കുന്ന ഡ്രോണാണ് ഡി ജി ഐയുടെ ഫാൻഡം 4. അതൊരു പ്രൊഫഷണൽ സെഗ്മെൻറ്റിലുള്ള ഡ്രോണാണ്. ദെൻ ഡി ജി ഐ ഇൻസ്പയർ 1 and 2, അത് സിനിമാ ലെവലിൽ സിനിമാ ഫീൽഡിൽ സിനിമാറ്റിക് ഷോട്ട്സ് എടുക്കാനും സിനിമ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ പെട്ടതാണ് ഡി ജി ഐ ഇൻസ്പയർ. ഡി ജി ഐ കയ്യിൽ നിന്ന് വരുന്നൊരു നമ്പർ വൺ കമ്പനിയാണ് ഓട്ടൽ റോബോട്ടിക്സ്. അവിടെ തന്നെ ഇവോ 2 സീരീസ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റായി ഇറങ്ങിയൊരു മോഡലുകൾ. 3 മോഡലുകളുണ്ട്, ഇവോ 2 Pro, ഇവോ 2, പിന്നെ ഇവോ 2 Thermal. അങ്ങനെ 3 മോഡലാണ് ഇവോ 2 സീരീസിനുള്ളത്. അതും അവർ 8K ക്യാമറയോടുകൂടി ഇറക്കിയ ഇപ്പോൾ ലേറ്റസ്റ്റായി വന്ന ഡ്രോണുകളിൽ 8K ക്യാമറ വന്ന ആദ്യ കമ്പനിയാണ് ഓട്ടൽ റോബോട്ടിക്സ്. പിന്നെ ഡ്രോൺ കമ്പനിയിൽ ഒന്നാണ് പാരറ്റ് എന്ന മോഡൽ, പാരറ്റ് എന്ന കമ്പനി. ആ കമ്പനി ഒരു ബെസ്റ്റ് കമ്പനിയാണ്. അവരുടെ തന്നെ പാരറ്റ് അനഫി എന്ന മോഡൽ, അനഫി 2 എന്ന മോഡൽ ഇപ്പോൾ റീസെൻ്റ്ലി റിലീസായ ഡ്രോണാണ്. ഏറ്റവും ബെസ്റ്റ് റിവ്യൂസും എല്ലാം ഉള്ള ഡ്രോണാണത്. അപ്പോൾ ഈ ഡ്രോൺസ് പറഞ്ഞ വലിയൊരു മേഖല തന്നെയാണ്. ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന വലിയൊരു ഇൻഡസ്ട്രി തന്നെയാണ് ഡ്രോൺസ് പറഞ്ഞത്. ഇനിയും കൂടുതൽ സ്കോപ്പുകൾ വന്നുകൊണ്ടേ ഇരിക്കുള്ളൂ ഈ ഡ്രോൺസ് പറഞ്ഞത്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇനിയും നമുക്ക് ഒരു സ്കോപ്പ് വരുന്ന കാത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇനിയും ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ്, ഈ ഡ്രോൺസ് എങ്ങനെ പറത്താം അങ്ങനത്തെ ഓരോ വീഡിയോസും ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി എൻ്റെ തുടർ വീഡിയോസ് അങ്ങനത്തെ ആയിരിക്കും. അപ്പോൾ ഇനി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സൈനിങ് ഓഫ്, സിനാൻ ജാവേദ്.